നമസ്കാരം രാജ്യം എഴുപത്തിരണ്ടാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ കെ യു സി ടി കുളക്കടയിലെ സോഷ്യൽ സയൻസ് വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഭൂപ്രകൃതി കാലാവസ്ഥ ഭാഷ ആചാരം കല സംസ്കാരം മതം തുടങ്ങിയ കാര്യങ്ങളിൽ വൈവിധ്യം കാത്തുസൂക്ഷിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടേത് എം എൻ റോയാണ് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ വേവർ പ്ലാനിലൂടെയാണ് ഇന്ത്യൻ ജനതയ്ക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിന് ഇന്ത്യയിലെത്തിയ ക്യാബിനറ്റ് മിഷൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ഒമ്പത് വനിതകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി ഏഴ് അംഗങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയും ഇത് ഭരണഘടനയുടെ ആമുഖമായി മാറുകയും ചെയ്തു ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കാനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാനായ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു ഏഴ് അംഗങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ഭരണഘടനാ നിർമ്മാണസഭ ദേശീയ പതാകയെ അംഗീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഔദ്യോഗിക നിയമനിർമ്മാണ സഭയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് നവംബർ ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടു ആയതിനാൽ നവംബർ നിയമദിനമായും ദേശീയ ഭരണഘടനാ ദിനമായും ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ആണ് അവസാനമായി ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ചത് സ്വന്തമായി ഭരണഘടനയുള്ള പരമോന്നത രാഷ്ട്രമായി ഇന്ത്യ മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ പരമോന്നത ഭരണഘടന നിലവിൽ വന്ന ജനുവരി ഇരുപത്തിയാറ് നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു ജനങ്ങൾ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്ന മഹത്തായ ആശയത്തിൽ ഭാരതത്തിലെ ജനങ്ങൾക്ക് അധികാരം കിട്ടിയ സുദിനത്തിൻ്റെ ഓർമ്മ പിതുക്കൾ കൂടിയാണ് ഇത് ഒത്തൊരുമയുടെയും സ്നേഹത്തിൻറെയും സമത്വത്തിന്റെയും സന്ദേശമാണ് ഓരോ റിപ്പബ്ലിക് ദിനവും നമുക്ക് നൽകുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി